കേംബ്രിഡ്ജ് ഇംഗ്ലീഷ് 365 ഡേയ്സ് കേംബ്രിഡ്ജ് മെറ്റീരിയൽസ് ഉപയോഗിച്ച് പ്രൂഫോട് കൂടി വളരെ എളുപ്പത്തിൽ നമുക്ക് ഇംഗ്ലീഷ് മനസ്സിലാക്കാം 3 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഈ സെന്റൻസുകൾ നമ്മുടെ ഡിഫറൻസ് ആണ് ഇത് മനസ്സിലാക്കുമ്പോൾ ഏകദേശം 1000 സെന്റൻസുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ വീഡിയോയുടെ ഏറ്റവും അവസാനം നിങ്ങൾക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ഉണ്ട് PDF ഫയൽസ് വാങ്ങിയുള്ള സ്റ്റുഡൻസ് ഈ പേജ് നമ്പേഴ്സ് ഉപയോഗിച്ച് പ്രാക്ടീസ് ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യുന്നു We feel like celebrating. ഞങ്ങൾക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ തോന്നുന്നു എന്നാണ് ഈ സെന്റൻസിന്റെ അർത്ഥം ഞങ്ങൾക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ തോന്നുന്നില്ല എന്ന് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ അത് നെഗറ്റീവ് ആക്കണം ഇപ്പോൾ ഇത് ഡൂ സ്ട്രക്ക് ആണ് ഇവിടെ ഡൂ ആയതുകൊണ്ട് ഡൂവിനെ നെഗറ്റീവ് ആക്കാം ഡോണ്ട് വി ഡോണ്ട് ഫീൽ ലൈക്ക് സെലിബ്രേറ്റിംഗ് ഞങ്ങൾക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ തോന്നുന്നില്ല ഇപ്പോൾ ഇവിടെ ജെറൻഡ് ഫോം ആണ് ഇത് എന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏത് ജെറൻഡ് ഫോം നമുക്കിവിടെ യൂസ് ചെയ്യാൻ പറ്റും വി ഫീൽ ലൈക്ക് ക്രൈയിങ് ഞങ്ങൾക്ക് അറിയാൻ തോന്നുന്നു വി ഡോണ്ട് ഫീൽ ലൈക്ക് ക്രൈയിങ് ഞങ്ങൾക്ക് അറിയാൻ തോന്നുന്നില്ല വി ഫീൽ ലൈക്ക് സ്പീക്കിംഗ് ഇംഗ്ലീഷ് ഞങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ തോന്നുന്നു വി ഡോണ്ട് ഫീൽ ലൈക്ക് സ്പീക്കിംഗ് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് സംസാരിക്കാൻ ഞങ്ങൾക്ക് തോന്നുന്നില്ല അപ്പോൾ ഈ പാറ്റേൺ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ സബ്ജക്റ്റ് ഇവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് 500 സെന്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും ഇവിടെ നമുക്ക് ഈ ജെറൻഡ് ഫോമിന് പകരം 500 വെർബ് അറിയാമെങ്കിൽ 500 ജെറൻഡ് ഫോംസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും അതൊക്കെ ഉപയോഗിക്കാനും സാധിക്കും അതുപോലെ ഇവിടെയും നമുക്ക് 500 സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും ഇനി നമ്മൾ ചെയ്യേണ്ടത് സബ്ജക്റ്റ് ചേഞ്ച് ചെയ്യാന്നുള്ളതാണ് എനിക്ക് കുക്ക് ചെയ്യാൻ തോന്നുന്നു ഐ ഫീൽ ലൈക്ക് കുക്കിംഗ് എനിക്ക് കുക്ക് ചെയ്യാൻ തോന്നുന്നില്ല ഐ ഡോണ്ട് ഫീൽ ലൈക്ക് കുക്കിംഗ് ഇത് ക്വസ്റ്റ്യൻ ആക്കാൻ സാധിക്കും ഡു യു ഫീൽ ലൈക്ക് കുക്കിംഗ് നിനക്ക് കുക്ക് ചെയ്യാൻ തോന്നുന്നുണ്ടോ ഡു യു ഫീൽ ലൈക്ക് ക്രൈയിങ് ഡു യു ഫീൽ ലൈക്ക് സ്റ്റേയിങ് ഹിയർ ഇങ്ങനെയൊക്കെ എത്രയോ സെന്റൻസുകൾ നമുക്ക് ജീവിതത്തിൽ ആവശ്യം വരും ഇപ്പോൾ നമ്മളൊരു സ്ഥലം കാണാൻ പോയി ഇപ്പോൾ നല്ല സ്ഥലം നല്ല ക്ലൈമറ്റ് അപ്പോൾ അവിടെ സ്റ്റേ ചെയ്യണമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് നമ്മുടെ സുഹൃത്തിനോട് ചോദിക്കണം ഡു യു ഫീൽ ലൈക്ക് സ്റ്റേയിങ് ഹിയർ ഇങ്ങനെയാണത് ചോദിക്കേണ്ടത് ഒരു പാറ്റേൺ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ജീവിതത്തിൽ പരമാവധി ഉപയോഗിക്കാൻ നോക്കണം ഇനി ഇത് പാസ്റ്റ് ആകുമ്പോൾ എന്ത് വ്യത്യാസം വരും നമുക്ക് നോക്കാം ഇത് രണ്ടും പാസ്റ്റ് സെന്റൻസുകളാണ് വി ഫെൽറ്റ് ലൈക്ക് സെലിബ്രേറ്റിംഗ് ഞങ്ങൾക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ തോന്നി എന്നാണ് ഈ സെന്റൻസിൻ്റെ അർത്ഥം അത് നെഗറ്റീവ് ആകുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇവിടെ ഡോണ്ട് അല്ല ഉപയോഗിക്കേണ്ടത് ഡിഡിൻ്റ് ആണ് കാരണം എന്താ ഡിഡ് പ്ലസ് ഫീൽ ആണ് ഫെൽറ്റ് അപ്പോൾ ഇത് നെഗറ്റീവ് ആക്കുമ്പോൾ ഡിഡ് ആണ് ഇവിടെ വർക്ക്ഷോപ്പ് അതുകൊണ്ട് ഡിഡിൻ്റ് ആക്കണം ഡിഡ് പ്ലസ് ഫീൽ ആണ് ഫെൽറ്റ് അപ്പോൾ ഡിഡിൻ്റ് നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം പിന്നെ വീണ്ടും ഫെൽറ്റ് ഉപയോഗിക്കരുത് ഫീലാണ് ഉപയോഗിക്കേണ്ടത് അപ്പോൾ ഫെൽറ്റ് ഉപയോഗിക്കുന്നത് എവിടെയാണ് ഡിഡിൽ യെസ് ആൻസറിൽ മാത്രം ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴും അതുപോലെ തന്നെ നെഗറ്റീവ് സെൻസ് പറയുമ്പോഴും നമ്മൾ ഉപയോഗിക്കേണ്ടത് വെർബിൻ്റെ ഫസ്റ്റ് ഫോം ആണ് നമുക്ക് സെൻസ് വായിക്കാം വി ഡിഡിൻറ്റ് ഫീൽ ലൈക്ക് സെലിബ്രേറ്റിംഗ് ഞങ്ങൾക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ തോന്നിയില്ല സബ്ജക്റ്റ് ഏത് വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം ഐ ഫെൽറ്റ് ലൈക്ക് സെലിബ്രേറ്റിംഗ് എനിക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ തോന്നി ഐ ഡിഡിൻറ്റ് ഫീൽ ലൈക്ക് സെലിബ്രേറ്റിംഗ് എനിക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ തോന്നിയില്ല അപ്പോൾ ഇവിടെ സബ്ജക്റ്റ് എന്ത് വന്നാലും ഒരു മാറ്റവും ഡൂ സ്ട്രാക്ക് ആണെങ്കിൽ അവിടെ സബ്ജക്റ്റിനനുസരിച്ച് മാറ്റം വരുന്നുണ്ട് പക്ഷേ ഇവിടെ ഡിഡ് ആണെങ്കിൽ ഒരു മാറ്റവും അപ്പോൾ ചോദ്യം എന്താണ് നിനക്ക് ഇന്നലെ സെലിബ്രേറ്റ് ചെയ്യാൻ തോന്നിയോ ഡിഡ് യു ഫീൽ ലൈക്ക് സെലിബ്രേറ്റിംഗ് യെസ്റ്റർഡേ നിനക്ക് ഇന്നലെ സെലിബ്രേറ്റ് ചെയ്യാൻ തോന്നിയോ ഓക്കെ അപ്പോൾ അവിടെ പാസ്റ്റ് ആയതുകൊണ്ട് ഡിഡ് ഉപയോഗിക്കണം ഡിഡ് ഫ്രണ്ടിലോട്ട് വരണം ക്വസ്റ്റ്യൻ ആക്കാനായിട്ട് ഇതുപോലെ ജീവിതത്തിൽ ഉപയോഗിക്കേണ്ട പല സെന്റൻസുകളും നമുക്ക് PDF ഫയൽസിൽ നിന്നും ബുക്സുകളിൽ നിന്നും കാണാൻ സാധിക്കും അതൊക്കെ വെച്ച് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം ഇനി നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് സ്ക്രീനിൽ ഒരു സെന്റൻസ് കാണാൻ സാധിക്കും ഈ സെന്റൻസ് ശരിയാണോ തെറ്റാണോ തെറ്റാണെങ്കിൽ നമ്മൾ ഇത് കറക്റ്റ് ചെയ്ത് മെസ്സേജ് അയക്കണം ശരിയാണെങ്കിൽ ഇറ്റ്സ് കറക്റ്റ് എന്ന് മെസ്സേജ് അയക്കണം നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഐ ഡോണ്ട് നോ എന്നാണ് മെസ്സേജ് അയക്കേണ്ടത് സ്ക്രീനിൽ നിങ്ങൾക്ക് രണ്ട് വീഡിയോസ് കാണാൻ സാധിക്കും ഒന്നാമത്തെ വീഡിയോ ഗ്രാമർ ഹെൽപ്പിനെ കുറിച്ചാണ് നിങ്ങൾക്കുണ്ടാകുന്ന ഗ്രാമർ ഡൗട്ട്സ് എങ്ങനെ ഞങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും രണ്ടാമത്തെ വീഡിയോ മാജിക് ക്ലാസ്സസ് വളരെ എഫക്റ്റീവ് ആയിട്ട് അഡ്വാൻസ് ലെവൽ സ്റ്റുഡൻസിന് പെട്ടെന്ന് ഗ്രാമർ ഡൗട്ട്സ് എങ്ങനെ ക്ലിയർ ആക്കാൻ സാധിക്കും അത് അഡ്വാൻസ് സ്റ്റുഡൻസിന് മാത്രമാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്